Hi friends, I am KESHILJOY. Matter video like a lot of soda. And the guy will do cherry PWM charge and dollar and each charge and dollar and details on the Mononoka symbol and powerful on other than a Kalinados on the MPPT charge and dollar jidarum, Urmupada Miranda. Idil Parayan, Vituwa and the Garing Lamana in the video will call Chirikunode. A video mood and Adaganova channel subscribe are the video on the Nangil. Ipoltene channel on subscribe the Ugua. Notification kita mendi, abel like and gudiyonu prosedo gua. Apol nam ke PWM charge and dollar details no kyalo. E charge and dollar, namalas on the Nadaya, Kerala than in Dagzan. E charge and dollar ni, nale LED indicator light lauda. One solar and the charging, moon arm to the float, nalam the relay. Pinneuru on off switchund. Solar panelum, batterium, output to the canula, connector maulada. E the pandaran dolte, battery, charge and atan. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് 300 വാട്ട്സ് പാൻ വരെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഈ ചാർജ് ചെയ്യാൻ ഉള്ളണ്ട ആമ്പിയർ 20 ആമ്പിയർ ആണ് അതുപോലെ തന്നെ ഇത് ഈ ചാർജ് ചെയ്യാൻ ഉള്ളറിന്റെ VOC അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വന്നത് 25 വോൾട്ടുമാണ് ഇത് സാധാരണയായിട്ട് സോളാർ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും സ്ഥിരമായിട്ട് ലോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു DC-DC കൺവെർട്ടറോ അല്ലെങ്കിൽ ചെറിയൊരു ഇൻവെർട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ഫുൾ ടൈം ഔട്ട്പുട്ട് കിട്ടാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇത് ഈ ചാർജ് ചെയ്യാൻ ഉള്ളർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ആണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വെട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് പോകും വെട്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് വരും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിത് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജ് ചെയ്യാൻ ഉള്ളർ ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനു മുമ്പ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈയൊരു MPPT ചാർജ് ചെയ്യാൻ ഡോളറിൽ ഈ MPPT ചാർജ് ചെയ്യാൻ ഡോളറിൻ്റെ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോ സെലക്ട് MPPT ചാർജ് ചെയ്യാൻ ഡോളറാണ് 12 വോൾട്ട് ബാറ്ററിയിലും 24 വോൾട്ട് ബാറ്ററിയിലും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും 12 വോൾട്ട് ബാറ്ററി അതായത് ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ പാനൽ മാക്സിമം നമുക്ക് ഒരു 600 വാട്ട്സ് വരെ കൊടുക്കാൻ പറ്റും 24 വോൾട്ട് ബാറ്ററിയാണ് കൊടുക്കണമെങ്കിൽ രണ്ട് ബാറ്ററി സീരീസ് ആയിട്ടാണ് കൊടുക്കണമെങ്കിൽ നമുക്കിതിനകത്ത് 1000 വാട്ട്സ് വരെ പാനൽ ലോഡ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വിട്ടുപോയത് അപ്പോൾ നമുക്ക് ആ PWM ചാർജ് കൺട്രോളർ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ചാർജ് കൺട്രോളർ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 50 വാട്ട്സിൻ്റെ മോണോക്രിസ്റ്റലൈൻ സോളാർ പാനലാണ് ഇതിൻ്റെ ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് VOC വന്നത് 23.63 വോൾട്ടേജാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ചാർജ് കൺട്രോളറിൽ കണക്ട് ചെയ്യാൻ പറ്റും അതിന് മാക്സിമം VOC വന്നത് ചാർജ് കൺട്രോളറിൻ്റെ 25 വോൾട്ടാണ് അപ്പോൾ ഈ പാനലൊക്കെ അതിന് അനുയോജ്യമായ ഒരു പാനൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് 12 വോൾട്ട് 26H എക്സൈഡ് കമ്പനിയുടെ പവർ സേഫ് പ്ലസ് സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററിയാണ് അതുപോലെ തന്നെ ലോഡ് കണക്ട് ചെയ്യാനായിട്ട് 12 വോൾട്ട് DC ബൾബുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കൺട്രോളറിൽ 50 വാട്ട്സ് ബൾബ് വരെ ലോഡ് ചെയ്യാൻ പറ്റും ആദ്യം ബാറ്ററിയുടെ വയർ കണക്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകരുത് ലൈൻ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് റിവേഴ്സ് പോളാരിറ്റി പ്രൊട്ടക്ഷൻ ഒന്നുമില്ല ബാറ്ററി റിവേഴ്സ് പോളാരിറ്റി പ്രൊട്ടക്ഷൻ ഇല്ലാത്ത കാരണം നമുക്ക് ഈ ചാർജ് കൺട്രോളറിൽ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് തന്നെ കൊടുക്കണം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഡാമേജ് ആവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതിനുശേഷം ലോഡിനായി ബൾബിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകാതെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യുക സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ബൾബ് പ്രകാശിച്ചതായി നാം കണ്ടു അതുപോലെ തന്നെ റിലേ LED ഇൻഡിക്കേഷൻ കത്തിയിട്ടുണ്ട് ഇനി സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 20.3 വോൾട്ട് വരുന്നുണ്ട് ഈ കൺട്രോളറിൽ 25 വരെ മാക്സിമം കൊടുക്കാം സോളാർ പാനലിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും വയറുകൾ കൺട്രോളറിൽ കൃത്യമായി തന്നെ കൊടുക്കാം സോളാർ പാനലിൽ നിന്നുള്ള വോൾട്ടേജ് വന്നപ്പോൾ തന്നെ ബൾബ് കെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ ഇതാണ് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് സോളാർ പാനലിൽ നിന്ന് വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെടുകയും ചെയ്യും അതിൽ ചാർജിംഗ് എന്നുള്ള ലൈറ്റ് LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് 12 വോൾട്ട് 25 വോൾട്ട് VOC 300 വാട്ട്സ് ആണ് നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് 20 ആമ്പിയർ ആണ് ഈ ചാർജ് കൺട്രോളർ പിന്നെ ഈ ചാർജ് കൺട്രോളർ വാങ്ങിക്കാനുള്ള വാട്സാപ്പ് നമ്പർ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്
ആവശ്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ PWM ചാർജ് ചെയ്യാനുള്ള കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്, ബൈ ബൈ.